ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്, ഒരുപാട് കാത്തിരുന്ന ഒരു നിമിഷമാണ്. എന്താണ് ഇതിനെ പറ്റി പറയാൻ? നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ്. എന്റെ സ്വന്ത അടിച്ചു പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അശ്വൻ പറഞ്ഞു ഇറങ്ങിയിട്ടില്ല, അതാണ് നമുക്കൊന്നും ഒരു വേർഡ് ശക്തി വരുന്നില്ല. കൂൾ ഡൗൺ ആയാലേ സത്യം ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. അല്ലല്ല, കൂടെ പഠിച്ചതല്ല, പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്കിഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമ്മൾ സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിന്റെ ചെറിയ തോതിൽ നേരത്തെ പറഞ്ഞു, കോവിഡ് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും, അനാവശ്യ പൂർത്തൊഴിവാക്കാം. അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തോട്ട് പറക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നമ്മള് ഇവിടെ തന്നെയാണ്. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേര് തിരക്ക് തന്നെ അവിടെ ഒരുപാടായിട്ട്. നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിൽ എല്ലാം നല്ല ബന്ധങ്ങളാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ്. പക്ഷെ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം, അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും ഭാര്യയൊക്കെ ട്രിവാൻഡത്തുകാരാണ്, എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡമാണ്, അശ്വിൻ്റെ വീട്ടുകാർ. അപ്പോൾ വളരെയധികം കുറിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കാൻ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന്, നന്ദി. രണ്ട്, കുറച്ചു നേരം കാത്തു നിർത്തി അതിനെ ക്ഷമയിച്ചു കൊടുക്കുന്നു. അശ്വിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ എത്തിയായിരുന്നു? അവരെല്ലാവരും എത്തി, റിലേറ്റീവ്സ് എല്ലാവരും എത്തി. നമുക്ക് ഒരു 30-35 പേരെ ആക്ച്വലി ഉണ്ടായിരുന്നു റിലേറ്റീവ്സ്. അപ്പോൾ അവരെല്ലാവരും സന്തോഷമാണ്, നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കാം, എന്തായാലും തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം. വീടെത്തുമ്പോൾ നമുക്ക് എല്ലാവരും അറിയാം. എൻ്റെ സ്ഥലം ഏതാണോ? എൻ്റെ സ്ഥലം തിരുനെല്ലിയാണ്, അംബാസിൻ്റെ. അല്ല, എനിക്ക് ചേട്ടനോ? അല്ല, വർക്ക് ചെയ്യണം. ആ, വർക്ക് ചെയ്യണം. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് ഞാൻ ആക്ച്വലി വന്ന് വളർന്നതല്ല. വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം വർക്ക് ഫ്രം ഹോം. ഓക്കെ. ഫോട്ടോ എടുക്കുന്നു.